ഹലോ വ്യൂവേഴ്സ്, ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഇന്നിവിടെ ഒരു പലാസോ പാൻ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ തന്നെ ഒരു കഫ്താൻ ടോപ്പ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി തുണി കൊണ്ട് ഇന്നിവിടെ പലാസോ പാൻ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ തുണി ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ട് ഇതിൻ്റെ വീതി 15 ഇഞ്ചിലാണ് കിട്ടുന്നത്. ഈ ഒരു തുണിയുടെ ടോട്ടൽ ലെങ്ത്ത് 44 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. മേൽഭാഗത്ത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തും 2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 44 ഇഞ്ചിലാണ് ഈ ഒരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും പാൻറ്റിൻ്റെ ലെങ്ത്ത് 40 ഇഞ്ചായി വരും. വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ 12.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ വേസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ്. അതിൻ്റെ നാലിലൊരു ഭാഗം 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ലൂസിങ്ങിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് 12.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ക്രോച്ച് ലെങ്ത്ത് ഞാനിവിടെ 13 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടിട്ട് 14 ഇഞ്ചിൽ ഒരു പോയിൻറ്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു ഭാഗത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. അവിടെ നിന്നും ഒരു 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ നമ്മുടെ തൈവെടുത്താണിത്. തൈവെടുത്ത് 14.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ട് അവിടെ ആം ഹോൾ കർവ് നമ്മൾ വരച്ചെടുക്കുന്ന പോലെ ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചെടുക്കുക. അതേ 14.5 ഇഞ്ച് താഴെ വരേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അടിവശത്ത് ഈ ഒരു പാൻറ്റിൻ്റെ റൗണ്ട് 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് 1 ഇഞ്ച് വിട്ടുള്ള എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പാൻറ്റിൻ്റെ അടിവശത്ത് 12 ഇഞ്ചിലാണ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഇവിടെ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ക്രോച്ച് ചെയ്ത് തമ്മിൽ ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ എന്നിട്ട് ക്രോച്ച് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. ഇതിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിഡ്ത്തിൽ നമ്മൾ രണ്ടായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു വഴിയാണ് നമ്മൾ എലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും 1 ഇഞ്ച് ഗ്യാപ്പിൽ ഈ മാർക്ക് ചെയ്തതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ രണ്ട് സൈഡിലും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഭാഗത്ത് 1/4 ഇഞ്ച് അളവിൽ ആദ്യം ഒന്ന് മടക്കി അടിച്ചു കൊടുത്തു. അതിനുശേഷം എലാസ്റ്റിക്കിൻ്റെ വിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്നും കൂടെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി എലാസ്റ്റിക് കയറ്റി കൊടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 30 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് വിട്ടുമാണ്. അപ്പോൾ ഒരു പിന്നെ കുത്തി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ എലാസ്റ്റിക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഫുൾ റൗണ്ടിൽ എലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എലാസ്റ്റിക്കിൻ്റെ സെൻട്രൽ ഭാഗത്തു കൂടെ ഒരു സ്റ്റിച്ചും കൂടി റൗണ്ടിൽ ചെയ്ത് കൊടുക്കണം.
ഈയൊരു പലാസോ പാന്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.